طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد ബഹുമാനമുള്ള പണ്ഡിതന്മാർ സാധാതുക്കൾ സുഹൃത്തുക്കൾ സ്നേഹിതന്മാരെ ഞാൻ ഒരു പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ വരുമ്പോൾ തന്നെ അബ്ദുറഹ്മാൻ ഔഫിൻ്റെ വീട് ഒന്ന് സന്ദർശിച്ച് ആ വീട്ടുകാർക്ക് ഒരു സമാധാന വാക്ക് പറഞ്ഞ് പോകാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇങ്ങനൊരു സദസ് ഉണ്ടാകുമെന്നും പ്രസംഗിക്കേണ്ടി വരുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല അത് വേണ്ടെന്നായിരുന്നു ഞാൻ പറഞ്ഞത് എങ്കിലും നിങ്ങൾ ഒരുമിച്ച് കൂടിയതുകൊണ്ട് രണ്ട് വാക്ക് മാത്രം സംസാരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇസ്ലാം അക്രമത്തിൻ്റെയും അട്ടിമറിയുടെയും മതമാണ് എന്ന് പറഞ്ഞ് ചിലർ പ്രചരിപ്പിക്കാൻ നോക്കുന്നു ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്ന് നാം ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു സത്യവും അത് തന്നെയാണല്ലോ 100% സത്യമാണ് ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എത്രത്തോളം നിങ്ങൾ നോക്കൂ ഒരു യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ യുദ്ധത്തിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിനെതിരെ പ്രവർത്തിച്ച കക്ഷിയുടെ കൂടെ യുദ്ധം ചെയ്ത ആൾ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ സഹാബി അദ്ദേഹത്തെ കൊല്ലാൻ അവസരം ലഭിക്കുന്നു ആ സമയത്ത് അദ്ദേഹം ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ഉദ്ധരിച്ചപ്പോ അത് കേൾക്കാതെ അദ്ദേഹത്തെ ഈ സഹാബി കൊന്നുകളഞ്ഞു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചപ്പോൾ അവിടെ നിന്ന് ശക്തമായി എതിർക്കുകയും അല്ല ശക്ത ഖൽബഹു നിങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയം ചൂണ്ടു നോക്കിയോ ഹൃദയത്തിൽ ഉള്ളതെന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞില്ലല്ലോ. പിന്നെ അദ്ദേഹം സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞാൽ നാം ഒരിക്കലും ശിക്ഷിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം. ജൂതന്മാർ ഹൈബർ തോട്ടത്തിൽ കർഷകരായി ജീവിക്കുകയും ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന മൂന്നിലൊരു ഭാഗം അവർ എടുത്ത് ബാക്കി ഇസ്ലാമിന്റെ ഫണ്ടിലേക്ക് തരാമെന്ന് കരാർ നടത്തുകയും ചെയ്തപ്പോൾ ജൂതന്മാർക്ക് അവസരം കൊടുത്ത മതമാണ് ഇസ്ലാം. അങ്ങനെ കിസ്സകളും ചരിത്രങ്ങളും എടുത്തു നോക്കിയാൽ ധാരാളം ഉണ്ട്, അതൊന്നും ഇവിടെ പറയേണ്ടതില്ല. ഒരിക്കലും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും മതമല്ല ഇസ്ലാം. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു? അത് മനുഷ്യത്വം മരവിച്ചു പോകുന്നു, പരലോകം മറന്നുപോകുന്നു, അള്ളാഹുവിനെ മറക്കുന്നു, ഇതാണ് കാരണം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ഈ കഠാര്യ രാഷ്ട്രീയം നിർത്തൽ ചെയ്യണം. അതൊരിക്കലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയം രാവിലെ ഒന്ന്, ഉച്ചക്ക് മറ്റൊന്ന്, വൈകുന്നേരം വേറെ ഒന്ന്, ഇങ്ങനെ മാറി മാറി വരുന്ന അനുഭവങ്ങൾ നാം ഇവിടെ കാണുന്നില്ലേ? എത്രയെത്ര വലിയ കൊമ്പന്മാർ ഒരു ദിവസം ഒരു പാർട്ടിയിൽ, അടുത്ത ദിവസം മറ്റൊരു പാർട്ടി ഉണ്ടാക്കിപ്പോയി. അങ്ങനെ പോകുന്ന ഈ രാഷ്ട്രീയ സ്വഭാവം നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിക്ക് പറ്റാത്ത ഒരു മുദ്രാവാക്യം മറുഭാഗത്ത് നിന്ന് വിളിച്ചു എന്നതുകൊണ്ടോ പ്രവർത്തിച്ചു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിച്ചു എന്നതുകൊണ്ടോ ഒരിക്കലും ഇങ്ങനെയുള്ള അക്രമത്തിലേക്ക് പോകാൻ പാടില്ല. ആരാണോ ഉദ്ദേശിക്കുന്നത് അവരുടെ ഉദ്ദേശമനുസരിച്ച് അവർക്ക് നടക്കാം എന്നല്ലാതെ ഈ അക്രമ രാഷ്ട്രീയം ഒരിക്കലും ഇവിടെ നിലനിൽക്കാൻ അനുവദിച്ചുകൂട. അത് ലോകത്ത് ജനങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കണം. ഗവൺമെന്റ് മനസ്സിലാക്കാൻ കഴിയുക, ഗവൺമെന്റ് മനസ്സിലാക്കൽ തെരഞ്ഞു പിടിച്ച് കേസ് അന്വേഷിച്ച് തെളിവ് കിട്ടിയാൽ കോടതിയെ ഏൽപ്പിക്കുക. കോടതിയിലെത്തുമ്പോ ചിലപ്പോൾ സത്യസന്ധമായ വിധി കിട്ടും, മറ്റു ചിലപ്പോൾ അതൊന്നുമില്ലാത്ത വിധിയും കിട്ടും. അപ്പൊ അതുകൊണ്ടൊന്നും ഇവിടെ സമാധാനം മനുഷ്യന്മാരും പഠിപ്പിച്ചു കൊടുക്കണം. ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇവിടെ ഒരിക്കലും നിലനിൽപ്പ് ഇല്ല എന്ന് ജനങ്ങൾ തന്നെ മനസ്സിലാക്കി കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് നാം എപ്പോഴും സമാധാനികൾ ആയി തന്നെ നിൽക്കണം. ഒരിക്കലും നാം അക്രമത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും ആളുകളായി മാറിക്കൂടാ.
അത് മാറാൻ പാടില്ല. എല്ലാവരും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, മനുഷ്യന് പാഠം പഠിക്കാൻ മാത്രം ഇവിടെ നടക്കുന്നില്ലേ? കൊറോണ വൈറസ് മാറിയിട്ടൊന്നുമില്ല, ഇപ്പോഴും മൂക്കിൽ മാച്ച് വെച്ചുകൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്? ഞാനും വെച്ചു, പക്ഷെ നിൽക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ ശ്വാസം മുട്ടു. അത് വെച്ചാൽ അതുകൊണ്ട് നിൽക്കാതെ ഞാനൊന്ന് എടുത്തു വെച്ചതല്ലേ? ഇതെന്താ കാരണം? ഈ കൊറോണ, ആ കൊറോണ എവിടെയെല്ലാമായി? വലിയ വലിയ രാഷ്ട്രം ഇന്ന് വിറവറക്കുകയാണ്. ഇപ്പൊ രണ്ടാമത് വകഭേദം മാറിക്കൊണ്ടു എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ രാഷ്ട്രമായ അമേരിക്കയിലും ലണ്ടനിലുമെല്ലാം വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അല്ലാഹു താന ഒന്നായി ശിക്ഷിച്ചു കളയും. പക്ഷേ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബേ, എന്റെ ഉമ്മത്തുകളെ അങ്ങനെ ഒറ്റക്ക് ഒരൊറ്റ ശിക്ഷയായി കൂട്ടം കൂട്ടമായി നീ നശിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ്. അല്ലെങ്കിൽ അതാ ഐനത്ത് ഗോത്രക്കാർ ഒന്നായി ആയി കുരങ്ങായി മാറിപ്പോയവരുണ്ട്, അതുപോലെ മറ്റു ചിലർ പന്നിയായി മാറിപ്പോയവരുണ്ട്, മറ്റു ചിലർ ഒരേ സമയത്ത് സെക്കൻഡ് കൊണ്ട് കാറ്റ് വന്ന് അവരെ കൊന്നുകളഞ്ഞവരുണ്ട്, മറ്റൊരു വിഭാഗം വെള്ളത്തിൽ മുക്കി കൊല്ലപ്പെട്ടവരുണ്ട്. ഇങ്ങനെ അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ കഴിഞ്ഞ കാലത്തുള്ള വലിയ വലിയ പോക്കിനിമാർ അലംതറ കൈഫ ഫഅല റബ്ബുക ബിആദിൻ ഇറമ ദാതിൽ ഇമാർ അല്ലതീ ലം യുഖലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു സഹറ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ് എന്നിങ്ങനെ അല്ലാഹു തആല ആദ് ഗോത്രത്തെയും ആ സമൂദ് ഗോത്രക്കാരെയും ഫിർഔനെയും ആണിവെക്കുന്നവരെയും ഇവരെ സംബന്ധിച്ചെല്ലാം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അതാ അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന സൂറത്തിൽ അല്ലാഹു അറിയിച്ചതുപോലെ കാപ്പം പൊടിക്കാൻ വന്ന മുഴുവൻ ജനങ്ങളെയും പക്ഷികൾ ഒരുതരം ചൂടുള്ള കല്ല് കൊണ്ടുവന്ന് അവരെ തലയിലിട്ട് ആ തലയിൽ കല്ല് വേണ്ടതോടുകൂടി ഒരുങ്ങി ഒലിച്ചു പോവുകയാണ്. അങ്ങനെ നൂറുകണക്കായ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതുകൊണ്ട് മാത്രം അങ്ങനെ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും അതിന്റെ സാമ്പിളാണ് ഈ കാണുന്ന കൊറോണയും അതുപോലെ എല്ലാ രോഗങ്ങളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് നാം അല്ലാഹുവിനെ ഭയപ്പെടണം, അല്ലാഹുവിനെ പേടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നല്ല നിലയിൽ ജീവിച്ച് നല്ല നിലയിൽ മരിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ പെടുത്തി തെരുമാറാകട്ടെ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന കൂട്ടത്തിൽ പെടുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഔഫ് അബ്ദുറഹ്മാൻ ഔഫ് ആ വ്യക്തിയുടെ ഖബർ അല്ലാഹു സ്വർഗതുപ്പാക്കി കൊടുക്കട്ടെ. ആ കുട്ടിയുടെ ഉമ്മക്കും കുടുംബത്തിനുമെല്ലാം അല്ലാഹു തആല ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്കെല്ലാവർക്കും അല്ലാഹു സമാധാനം